മകൾ ഭീമഹിയെ താരാട്ടുപാടി ഉറക്കുന്ന തൊട്ടിലിന്റെ പാരമ്പര്യത്തിന്റെ കഥ പറഞ്ഞ് ഉത്തര പാരമ്പര്യമായി കൈമാറി കിട്ടിയ തൊട്ടിലാണ് മകൾ ഉറങ്ങുന്നതെന്നാണ് ഉത്തര പറയുന്നത് മഹാരാജാവ് പോലും ഈ തൊട്ടിലിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഉത്തര സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പാരമ്പര്യമായി കൈമാറി വന്ന തൊട്ടിലിൽ താനും തന്റെ അമ്മയും മുത്തച്ഛന്മാരും മുതുമുത്തച്ഛൻ കൊച്ചപ്പൻ തമ്പുരാനും ഉറങ്ങിയിരുന്നുവെന്നും രാജഭരണകാലത്ത് രാജകുടുംബത്തിലെ കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കിയിരുന്ന തൊട്ടിലിതാണെന്നും ഉത്തര ഉണ്ണി കുറിച്ചു മകൾ ഈ ഐശ്വര്യമുള്ള തൊട്ടിലിനോട് വിട പറയാൻ സമയമായെന്ന് തോന്നുന്നു അവളിപ്പോൾ കഴിയുന്നത്ര വേഗത്തിൽ ഉരുളാൻ ശ്രമിക്കുകയാണ് പറക്കാൻ ശ്രമിക്കുന്നതുപോലെ അവളുടെ കൈകളും കാലുകളും തൊട്ടിലിനു പുറത്തേക്കിടുകയാണ് ഈ തൊട്ടിൽ ഞങ്ങളുടെ പൂർവികർ തലമുറകളായി കൈമാറി വന്നതാണ് ഞാൻ എൻ്റെ അമ്മ മുത്തശ്ശി മുത്തച്ഛൻ അങ്ങനെ ഞങ്ങളെല്ലാവരും കിടന്ന തൊട്ടിലാണിത് എനിക്കറിയാവുന്ന ചരിത്രം ഇത്രമാത്രം തിരുവിതാംകൂർ മഹാരാജാവ് സ്വാതി തിരുനാൾ ജനിച്ചത് എൻ്റെ മുത്തച്ഛൻ കൊച്ചപ്പൻ തമ്പുരാൻ താമസിക്കുന്ന അതേ കൊട്ടാരത്തിലാണ് ചങ്ങനാശ്ശേരിയിലെ ലക്ഷ്മിപുരം കൊട്ടാരം തടി കൊണ്ടുള്ള പുരാതനമായ ഈ തൊട്ടിലിൽ ആരൊക്കെയാണ് നീന്തിത്തൊടിച്ചതെന്ന ചരിത്രം ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുന്നു എന്നാൽ എൻ്റെ മകൾ ധീമഹി ഈ തൊട്ടിലിനു പുറത്ത് അവളെ കാത്തിരിക്കുന്ന ലോകത്തേക്ക് പറന്നിറങ്ങാൻ പോവുകയാണ് എന്നാണ് മകളുടെ തൊട്ടിലിനരികിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് ഉത്തരവണ്ണി കുറിച്ചത് സ്വാതി തിരുനാൾ മഹാരാജാവിനെ ഉറക്കാൻ ഇരയുമെന്തരചിച്ച ഓമന തിങ്കൾക്കിടാവൂ എന്ന പാട്ടിനൊപ്പമാണ് ഉത്തരവിണി മകൾ തൊട്ടിലിൽ കിടക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചത് വളരെ വേഗത്തിൽ ഉത്തരയുടെ കുറിപ്പ് വൈറലായി ആരാധകരെ എല്ലാവരെയും ആകർഷിച്ചത് ഉത്തരയുടെ കുഞ്ഞു കിടന്ന തൊട്ടിൽ തന്നെയാണ് മരത്തിൽ മനോഹരമായി പണിതീർത്തതാണ് ഉത്തരയുടെ കുഞ്ഞിന്റെ തൊട്ടിൽ സഹോദരിമാരുടെ മക്കളാണ് ഉത്തരവിണിയും നടി സംയുക്ത വർമ്മയും ഉത്തരയുടെ വിവാഹത്തിന് സംയുക്തയും ബിജുമനോനും മകനും പങ്കെടുത്ത ചിത്രങ്ങൾ വൈറലായിരുന്നു പ്രത്യേക പരമ്പരാഗത ഫാഷനിലെ മാലയും കമ്മലും അണിഞ്ഞ സംയുക്തയുടെ ലുക്ക് ട്രെൻഡായിരുന്നു കുഞ്ഞു പിറന്ന പിറന്നശേഷം ഗർഭിണിയായിരുന്ന വേളയിൽ നൃത്തം ചെയ്യുന്ന വീഡിയോസ് ഉത്തര പോസ്റ്റ് ചെയ്തിരുന്നു